ദേവുവിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കുന്നു. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ആ ചേച്ചി ആരെയാ? ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആ സ്നേഹത്തെ പറ്റിയല്ല ചോദിച്ചത്. പിന്നെ പല പുരുഷന്മാരെയും എന്താ മറുപടി പറയാത്തത്? ഒരിക്കെ ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു, എന്നിട്ട് അങ്ങക്ക് എന്റെ സ്നേഹം കാണാൻ കഴിഞ്ഞില്ല. ആരാത്? അങ്ങനെപ്പ ഇല്ല, മരിച്ചുപോയി. ദേവു ചിരിക്കുന്നു. അത് ഓർക്കുമ്പോ എനിക്ക് എപ്പോഴും ചിരിയാ വരിക. ആ നേരം കുറെയായി, ചേച്ചി ഉറങ്ങിക്കൊള്ളു. തന്റെ മുഖം കണ്ട അന്ന് തന്റെ പാട്ട് പോടും. ഇതിലേ വഹിച്ചോ, അതിനെന്താ? നീ ഇങ്ങോട്ട് ഇറങ്ങി കൊടുക്കണം. സ്ത്രീജന ആദ്യം ഇങ്ങോട്ട് പോട്ടെ. ആനയൊന്നല്ല മനുഷ്യനല്ലേ, ഇതിലേ വഹിച്ചൂടെ? ഇതിലേ വഹിച്ചോ. ശേഷേട്ടാ, ഏതാ പെണ്ണ്? എനിക്കറിഞ്ഞൂടാ. ഒന്നറിയണമല്ലോ. എനിക്കറിയില്ലടാ. നമുക്കൊന്ന് അന്വേഷിക്കാ. നീ വേണി പോയി അന്വേഷിച്ചു. എവിടെ ചെന്ന് അന്വേഷിക്കാൻ? എവിടെ ചെന്ന് അന്വേഷിക്കാൻ? അതാ അങ്ങോട്ടേ എവിടെ, അയാളോട് ചോദിച്ചാ മതി. ഇന്നായിട്ടുള്ള പെണ്ണുങ്ങളുടെ എല്ലാ വിവരവും അയാൾക്കാ. മാറുകയല്ലേ? കേശവേട്ടന്മാർ, 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 കേശവേട്ടൻ, കേശവേട്ടൻ മാറാൻ പറഞ്ഞില്ലേ? ഓടാ, കാശ് പിന്നെ തരാ. നിനക്ക് എന്താ വിശ്വാസമില്ലേ? ഓടാ. വന്ന് എന്ത് വേണം ഒന്ന് ചോദിച്ചോട്ടെ. എന്ത് വേണോന്ന്? ഇപ്പൊ തന്നെ സുന്ദരിയായ ഒരു പെണ്ണ് ഇതിനകത്തോട്ട് കയറിയില്ലേ? പെണ്ണോ ഇതിനകത്തോ? എപ്പൊ കേറി? ഇപ്പൊ കേറി. ഇവിടെ എങ്ങ് വന്നില്ലല്ലോ. ഞാൻ കണ്ടതല്ലേ? ഞാൻ കണ്ടില്ല. എങ്കിൽ നിങ്ങളെ കണ്ണിന് തകരാറും കാണൂ. എന്റെ കണ്ണിന് ആരും കുഴപ്പമില്ല. കള്ള് ഷാപ്പാ. ഏത് ഷാപ്പായാലും പെണ്ണകത്തുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ. എന്ന് പറ. അപ്പൊ പെണ്ണകത്തുണ്ട്. ഇനി അവൾ ഏതാണെന്നും കൂടെ ഒന്ന് പറഞ്ഞതാ. അറിഞ്ഞിട്ട് എന്താ കാര്യം? കാര്യണ്ട്. ദേവി ഏതൊന്ന് പറഞ്ഞതാ? എന്റെ അന്ത്യാഭിലാഷമാണ്. ഓ, അന്ത്യാഭിലാഷം. അതായത് മരിക്കുന്നതിന് മുമ്പുള്ള അഭിലാഷം, ഒടുക്കത്തെ അഭിലാഷം അല്ലേ? ഓ പറഞ്ഞുതരാം. ഓമനെ, 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 നീ ആരാണെന്ന് അറിഞ്ഞു നോക്കൂ. ഒന്ന് പറഞ്ഞുകൊടു. ഞാൻ നിങ്ങളുടെ സഹോദരിയാണ്. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. ഇല്ല, മനസ്സിലായില്ല. എല്ലാം മനസ്സിലായി. അവളെ നില്ലടാ. എടാ, പെണ്ണുങ്ങളെ വഴി നടക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ത് വഴി? ഇപ്പൊ മനസ്സിലായില്ലേ പെണ്ണ ഏതാണെന്ന്? തന്നെ എടുത്തോളാ. ആ, ഞാൻ അങ്ങോട്ട് വരാം എടുക്കാൻ. അതാണ് നമ്മുടെ അമ്പലം. ഇനി നമുക്ക് കാണാനുള്ളത് അക്കരയാണ്. അവിടെ നിന്ന് നോക്കിയാൽ എന്തൊരു ഭംഗിയാണെന്നറിയാമോ? എങ്ങനെ അക്കരയ്ക്ക് പോകും ദേവു? എന്താടി? ഞാൻ ഈ ചേച്ചിക്ക് ഇവിടെ ഒക്കെ കാണിച്ചു കൊടുക്കുക. അതിന് ഞാൻ എന്ത് വേണം? ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് വിട്ടു തരുമോ? വേണ്ട ദേവു. നീ എന്നെ കളിയാക്കാണോ? അയ്യോ ഇല്ല ചേട്ടാ, കാര്യമായിട്ടാ പറയുന്നത്. എന്ത് കാര്യമായാലും അവനവന്റെ സൗകര്യത്തിന് പോയിക്കോണം. ദേവു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൊച്ചമ്മേനെ വേണോന്ന് പറഞ്ഞാലും അതിന് ഗോപിയെ കിട്ടില്ല.
ചേട്ടൻ എന്താ ഇത്ര വാശി പിടിക്കുന്നത്? വാശിയല്ല, നിന്നെ ഒന്നും ഞാൻ എന്റെ വള്ളത്തിൽ കയറ്റില്ല. എന്റെ കൊച്ചമൂല്യ പണക്കാരിയല്ലേ, ബോട്ടിൽ കയറി പോരു. ചേച്ചിക്ക് വള്ളത്തിൽ തന്നെ കയറാൻ വേണ്ടിട്ടാ. ദേവു, അതിന് മറ്റു വല്ല അലവലാദികളുടെ വെള്ളവും നോക്കാൻ പറ. നിനക്ക് അറിയില്ല അവന്റെ സ്വഭാവം. ഈ ലോകത്തൊരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുകയല്ല. എനിക്ക് അവന്റെ പേടിയൊന്നുമില്ല. പിന്നെ ഗോപിച്ചേട്ടന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാ. ഇതാ 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 ഇതേ അവന്റെ അനിയനാ. അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാ. മിണ്ടാ ഇരിക്കടാ, എവിടെയും കാണുകയില്ല ഇങ്ങനെ ഒരു ചേട്ടനെ അനിയനി. പൗലുസേട്ടാ, ഞങ്ങൾക്കൊന്ന് അക്കരയ്ക്ക് പോണല്ലോ, എന്താ ഒരു വഴി? ഈ പെങ്കൊച്ചിനെ ഈ കുട്ടനാടൻ ചുറ്റി കാണിക്കണം, അത്രല്ലേ വേണ്ടു. ഞാൻ ഏറ്റു വന്നോ. ചേച്ചി വരൂ വരൂ, നമുക്ക് പോവാം. കേറിയട്ടെ. ഇവിടെ നമ്മൾ കാണാനുള്ള ഒരൊറ്റൊരു കാഴ്ചയെ ബാക്കിയുള്ളൂ. അതാ, അതോ ആ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം. നമുക്ക് അങ്ങോട്ട് പോവാം. കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ നല്ല ഒന്നാം ക്ലാസ് പെടപെടിക്കുന്ന കരിമീൻ പൊരിച്ചുതരാം. ചേച്ചി കരിമീൻ ഇഷ്ടമാണോ? എനിക്ക് അവിടെ ഭാര്യയും കുട്ടികളും ആരുമില്ല. എനിക്ക് ഉള്ളതാകെ ഒരാളെ ഉള്ളൂ, അത് ഞാൻ തന്നെയാണ്. കുഞ്ഞിനെന്താ ഒരു മനോവിഷമം പോലെ? ഒന്നുമില്ല. അല്ല, കുഞ്ഞെന്തോ കാര്യമായ ആലോചനയിലാണ്. ഈ പൗലോസേട്ടനോട് പറയില്ലേ? ഞാൻ ആ ഗോപിച്ചേട്ടനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ഓ, അവന്റെ കാര്യമാണോ? അവന്റെ കാര്യം കുഞ്ഞങ്ങ് വിട്ടേക്ക്. അവൻ ഇപ്പൊ ഈ നാട്ടിനും വീട്ടിനും കൊള്ളരുതാത്തവനായിരിക്ക. അങ്ങനെ ആവാൻ എന്താ കാരണം ചേട്ടാ? അതൊരു വലിയ കഥയാണ് ചേച്ചി, ചേച്ചി അതൊന്നും അന്വേഷിക്കണ്ട. അവന്റെ കഥ വളരെ സങ്കടമുള്ള ഒരു കഥയാണ്. കുഞ്ഞിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗലോസ് ചേട്ടൻ പറഞ്ഞുതരാം. എനിക്കറിയണം. കുഞ്ഞെ, അവനെ പോലെ ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരനെ ഈ കുട്ടനാടൻ പ്രദേശത്ത് കാണാൻ പ്രയാസമായിരുന്നു. നല്ല കഠിനാധ്വാനിയായ ഒരു കൃഷിക്കാരൻ, ഇതുപോലൊരു കൊയ്ത്തുകാലം.